പത്തനംതിട്ട കോന്നി നാരായണപുരം ചന്തയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിന് കോന്നി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ചന്തയിലേക്ക് വിളിച്ചു വരുത്തി കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാർ ശാസിച്ചിരുന്നു. ചന്തയിലെ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ശോച്യാവസ്ഥയും കച്ചവടക്കാർ എംഎൽഎയെ ധരിപ്പിച്ചിരുന്നു. വെളിയിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഒരാൾ വന്നിരുന്നു മൂത്രം ഒഴിക്കാനായിട്ട് ഇവിടെല്ലാം ഓടി നടക്കും. ഒരു മനുഷ്യന്റെ കാര്യം സ്ത്രീകളും ആണുങ്ങൾ എവിടെയെങ്കിലും പോയി നിന്ന് മൂത്രം ഒഴി, പെണ്ണുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യും സാറേ? വനിതകളൊക്കെ വന്നിട്ട് എന്നാ ചെയ്യും? ഇവിടെ ബാത്റൂം എത്രയോ കാലത്തിന് മുമ്പ് പണിഞ്ഞിട്ടേക്കുന്ന, ഇത് തുറന്ന് പ്രവർത്തനമില്ല. അടിയന്തരമായി ചന്തയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എംഎൽഎ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ കോന്നി ചന്തയിലെ കെട്ടിക്കിടന്ന മാലിന്യം നീക്കം ചെയ്തു. രാത്രിയിൽ ഉൾപ്പെടെ ഏറെ ശ്രമപ്പെട്ടാണ് മാലിന്യം നീക്കിയത്. കഴിഞ്ഞ ദിവസം മാലിന്യം കെട്ടിക്കിടന്ന ഈ സ്ഥലം ഇപ്പോൾ ഇങ്ങനെയായി. എംഎൽഎ ചന്തയിലെത്തി മാലിന്യം നീക്കം ചെയ്ത സ്ഥലം കണ്ടു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഒപ്പമുണ്ടായിരുന്നു. കോന്നി ചന്തയിലെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്ന് കെ യു ജനീഷ് കുമാർ എംഎൽഎ പറഞ്ഞു. മാലിന്യങ്ങൾ ഒരു 80% നീക്കം ചെയ്തിട്ടുണ്ട്. ബാക്കി 20% നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യങ്ങൾ ഇന്നോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി കഴിയും. ഇനിയും അവശേഷിക്കുന്ന മാറ്റ അല്പം കൂടി ഉള്ളൂ. അത് വേഗം നീക്കാനുള്ള പ്രവർത്തനങ്ങൾ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി മറ്റ് ചില ക്രമീകരണങ്ങൾ കൂടി മാർക്കറ്റിനുള്ളിൽ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റുകളൊന്നും വെള്ളമില്ലാത്ത അവസ്ഥയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് LSTDEയുമായി ബന്ധപ്പെട്ടിരുന്നു. അടിയന്തരമായി തന്നെ അത് തുറക്കുന്നതിനും അതിന് വാട്ടർ കണക്ഷൻ നൽകുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മത്സ്യ മാർക്കറ്റ് 2.5 കോടി രൂപ മുടക്കി പണിത് ഇട്ടിരിക്കുകയാണ്. അത് ഒരു പ്ലാനില്ലാത്ത നിലയിലാണ് അതിൻ്റെയും പ്രവർത്തനം. മത്സ്യ വിപണനം മാർക്കറ്റിനുള്ളിൽ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. DDP KR സുമേഷ്. ഓൾമോസ്റ്റ് എല്ലാ മാലിന്യവും, നിലവിലുള്ള മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ മാർക്കറ്റിന് ഗേറ്റ് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ CCTV ക്യാമറ സ്ഥാപിച്ച് ഒരു സർവൈലൻസിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. MLA യുടെ നേതൃത്വത്തിൽ ഇന്നും ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ മാലിന്യ പ്രശ്നം അവലോകനം ചെയ്യുകയും ചെയ്തു. ഇത് ശാശ്വതമായി പരിഹരിക്കാനുള്ള മാർഗത്തിന് ബഹുമാനപ്പെട്ട MLA, പഞ്ചായത്ത് അധികൃതർ, ശുചിത്വ മിഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അധികാരികളുടെയൊക്കെ ഒരു യോഗം വിളിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഈ കോന്നി നാരായണപുരം മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരുന്ന ചന്തയായിരുന്നു കോന്നി നാരായണപുരം ചന്ത. ചന്തയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം കച്ചവടക്കാരും ദുരിതത്തിലായിരുന്നു. ചന്തയിലെ മാലിന്യം സ്ഥിരമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. അജിക്കുടുമണ്ണിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.